Hello friends, welcome to our channel. Pinne namukku aloe vera engenaanu veeru pidipichu maati vekkinenu onnu nokkam. Appa aadiyayittu njan ivide eduthirikkunathu nammude parambilokkulla mann ille. Aa mann aanu eduthirikkunathu. Pinne next nammude cocopit. Nammude krishi bhavani ninnu vaanichaanu cocopit eduthittu ee manninte athrayum thanneyaanu njan cocopit eduthirikkunathu. Manninte alavu same aloe vera cocopit eduthirikkunnu. Ippo randum koodi nannayittu mix cheyya. Idu nannayittu mix cheyidirikkunnana ini nammal idinathekku cherkkan povunnathu nammude krishi bhavani ninnu kittiya oru vala aanu. Nammude chaanakavum vera endokkeyo sambhavangalokke avaru add cheedittulla oru vala aanu idu. Appo adu njan oru ekadesham oru cup valam adinathekku mix ചെയ്യുന്നുണ്ട് പിന്നെ വളം ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ഒന്നും ആവണ്ട നമ്മുടെ വീട്ടിലെ ചാണകപ്പൊടിയോ ചാണകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്താലും മതി അലോവെറയ്ക്ക് വലിയ ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമുള്ളൊരു പ്ലാന്റ് ഒന്നുമല്ല അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാണ് നമുക്ക് മാറ്റി വയ്ക്കാനുള്ള അലോവെറയുടെ ചെടി അപ്പോൾ ഇതാണ് മദർ പ്ലാന്റ് ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ടോ കുറേ പ്ലാന്റ്സൊക്കെ നിപ്പുണ്ട് ചെറിയ ചെറിയ ഇത് മാറ്റി വയ്ക്കേണ്ട സമയം കഴിഞ്ഞു എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് മടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ ഈ രണ്ട് നാല് തൈയുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ആ നാല് തൈയും നമുക്ക് വേറെ ചെറിയ 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 ചട്ടിക്കകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചെടികൾ മാറ്റിയും വയ്ക്കണം ഈ മദർ പ്ലാന്റ് വേറെ മുറിച്ച് വെച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്തും എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞു ചെടികളെല്ലാം ചട്ടിയിലേക്ക് മാറ്റണം അതുപോലെ തന്നെ വലിയ മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് വേറെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെക്കുകയും വേണം അപ്പോൾ ഇത് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെതായ ഈ ഭാഗം കണ്ടില്ലേ നിങ്ങൾ അവിടം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ വേര് അതുപോലെ തന്നെ നിർത്തണം മേളിലത്തെ ഭാഗം നമുക്ക് മാറ്റി വെച്ച് വേറെ ചെടി അതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വേറെ ആ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആ തണ്ടിൽ നിന്നും വേറെ സൈഡിൽ നിന്നൊക്കെ പ്ലാന്റ്സ് കിളുത്തു വരാൻ തുടങ്ങും ഇതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ തണ്ടേന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനകത്ത് മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് പ്ലാന്റ് വളരാനായിട്ട് നല്ല നല്ല സാധനങ്ങളാണ് മുട്ടത്തോട് അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചെത്തി ഇങ്ങനെ ചിരണ്ടിയെടുത്ത തൊലി ഉണ്ടല്ലോ അപ്പോൾ അത് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഞാൻ മുമ്പേ കാണിച്ച അതേ വളം തന്നെ ജസ്റ്റ് ഒരു കൈക്കകത്ത് എടുത്തിട്ട് ഒന്ന് വിതറി കൊടുത്ത് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇടുക ഓക്കെ അപ്പോൾ ഇതിപ്പോൾ സെറ്റായി ഇതിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് കുഞ്ഞിത്തൈകളുടെ കാര്യം നോക്കാം ഇതാണ് ഈ നാല് തൈകൾ ഇത് പറിച്ച് നടേണ്ട പ്രായം കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പറ്റാഞ്ഞത് കൊണ്ട് എന്തായാലും ഇതിങ്ങനെ കാട് പോലെ നിൽക്കുകയാണ് അപ്പം എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ നാല് ചെറിയ ചട്ടികളിൽ നമ്മുടെ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ കുഞ്ഞി പ്ലാന്റ് ഓരോ ചട്ടിയിലായിട്ട് നമുക്ക് നടാം ഓക്കെ അപ്പോൾ നടുമ്പോൾ നമ്മൾ വേര് ഉറപ്പിച്ച് തന്നെ നടണം കാരണം ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വെയിറ്റ് കൂടുതലാണ് അലോവെറയ്ക്ക് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതായി നമ്മുടെ മദർ പ്ലാന്റിൻ്റെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഒരു രണ്ട് താള് നമ്മൾ മുറിച്ച് മാറ്റി വയ്ക്കുക അത് നമുക്ക് ജെല്ലിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം ബാക്കിയുള്ളത് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ തടിയുടെ ഇപ്പുറത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഉറപ്പിച്ച് നല്ല മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് Thank you.
ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ താളയിലേക്ക് കയറ്റി മണ്ണിട്ട് മൂടരുത്. കാരണം ആ ഒരു താള് മുഴുവൻ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ആ ഒരു ഇതിൻ്റെ ഇല വരാത്ത ആ ഭാഗം വരെ മാത്രമേ മണ്ണിട്ട് മൂടാവുള്ളൂ. എന്താ ഇങ്ങനെ മണ്ണ് കയറി അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം വെച്ച് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഇങ്ങനെ അതിന് താഴെ വെച്ചിട്ട് മണ്ണിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അലോവേര. അലോവേരയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ തലമുടിക്കും സ്കിന്നിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ അതിൽ നിന്നും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ച രണ്ട് മൂന്ന് ഇലകളുണ്ട്, താളായിട്ടുള്ള സംഭവമുണ്ട്. അതായത് ഇത് നമുക്ക് അരച്ചിട്ട് നമ്മുടെ ചെമ്പരത്തി ഇലയുടെ കൂടെ അരച്ച് നമുക്ക് താളയാക്കാം. അതുപോലെ തന്നെ അതിനകത്തുനിന്ന് ജെല്ലെടുത്ത് നമുക്ക് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും. ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.